ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് കുറച്ച് വാർ ടാക്സ് ചെയ്യാണ്ടേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ ടൗൺ ഹാൾ 11 അക്കൗണ്ടിലാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ടൗൺ ഹാൾ 11 സൂപ്പർ ആർച്ചർ ബാറ്റ് അറ്റാക്ക് സ്ട്രാറ്റജിയാണ്. ഇതിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കൂടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് വാർ ടാക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അറ്റാക്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. 31-ാമത്തെ ബേസാണ്. ഓക്കെ, ഈ ഒരു ബേസാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഒരു TH-11 ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ബേസാണ്. ഈ ഒരു ബേസ് എങ്ങനെയാണ് നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈഗിൾ കുറച്ച് പുറത്തേക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ QC ചെയ്തിട്ട് ആ ഒരു ഈഗിൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു സൂപ്പർ ആർച്ചേഴ്സിൻ്റെ മുഴുവനും ബേസിൻ്റെ കോറിലോട്ട് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഈ ഒരു സൈഡിലായിട്ട് ബേബി ഡ്രാഗണെ കൊടുക്കുക, എന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് കുറച്ച് സ്നീക്കിന് വെച്ചിട്ട് ഫണൽ ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഒരു മിനി എണ്ണ എൻ്റെ ഒരു ആർച്ചറിനെ കൂടി കൊടുക്കുക. ടൈം ഫെയിൽ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഉള്ള ആ ഒരു ഈഗിൾ ക്യൂൻ എടുത്തരുന്ന വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു ക്യൂന് ഈഗിൾ എടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സൂപ്പർ ആർച്ചേഴ്സിനെയും അതുപോലെ തന്നെ ലോഗ് ലോഞ്ചറിനെയും ബേസിൻ്റെ കോറിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സൈഡിൽ നമുക്ക് നമ്മുടെ കിങ്ങിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഐസ് ഗേൾ തന്നെ കൊടുക്കാം. എന്നിട്ട് ലോഗ് ലോഞ്ചർ കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാൻഡ് വാർഡന്, ബാക്കിയുള്ള ബലൂണ്, എല്ലാ സൂപ്പർ ആർച്ചേഴ്സിനെയും അവിടെ ഡിപ്ലോയ് തീർക്കാം. സൂപ്പർ ആർച്ചേഴ്സ് ഉള്ളിലോട്ട് തന്നെ പോകണം. പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുന്ന തീർപ്പില്ല. അപ്പോൾ അവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ ആർച്ചേഴ്സ് ഉള്ളിലോട്ട് കയറി എഴുന്നിട്ട് അവിടെ സീസിന്ന് ഡ്രാഗൺ വരുന്നുണ്ട്. ഒരു പോയിസൺ അവിടെ കൊടുക്കാം. കുറച്ച് സൂപ്പർ ആർച്ചേഴ്സ് പുറത്തേക്കാണ് പോകുന്നത്. ആ ഒരു വാള് അവിടെ അങ്ങനെ വെച്ചുകൊണ്ടാണ്. എന്തായാലും ഉള്ളിലോട്ട് കയറിയാൽ മതിയായിരുന്നു. അത്യാവശ്യം കുറച്ച് സൂപ്പർ ആർച്ചേഴ്സ് ഉള്ളിലോട്ട് കയറി എഴുന്നുണ്ട്. നമ്മുടെ ബാക്കിയുള്ള സൂപ്പർ ആർച്ചേഴ്സും കൂടി ഉള്ളിലോട്ട് കയറുന്നുണ്ട്. വാള് പൊട്ടിയിട്ടുണ്ട്. എല്ലാ സൂപ്പർ ആർച്ചേഴ്സ് ഉള്ളിലോട്ട് തന്നെ കയറുന്നുണ്ട്. അവിടെ സെൻട്രലായിട്ട് റേറ്റ് സ്പെല്ല് കൊടുത്തുകൊണ്ട് തന്നെ അവിടെയുള്ളൊക്കെ പെട്ടെന്ന് എടുത്തിരുന്നു. സീസിനുള്ളത് നമ്മൾ ബൗളറിനെ അതുപോലെ തന്നെ ഒരു ജെൻറ്റിനെ യൂസ് ചെയ്യുന്നത്. ആ സെൻട്രലായിട്ട് ഒരു റേറ്റ് സ്പെല്ലും കൂടി കൊടുക്കുക. വാളിൻ്റെ എബിലിറ്റി അങ്ങോട്ട് അടിക്കുക. പിന്നെ ഒന്നും നോക്കേണ്ട കേസ്, ആ ബേസിൻ്റെ കോറ് മൊത്തം ആ ഒരു സൂപ്പർ നമ്മുടെ ഈ ഒരു ബൗളേഴ്സും സൂപ്പർ ആർച്ചേഴ്സും എടുത്തുതന്നോളൂ. അത്രക്കും പവർഫുള്ളാണ് ഈ ഒരു സൂപ്പർ ആർച്ചർ ബാറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രാറ്റജി. ടൗൺ ഹാൾ 11 എത്ര ഓവർപവർഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലായി. ടൗൺ ഹാൾ 12 വരെ ഞാൻ 3-സ്റ്റാർ അടിച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട്. അതും നിങ്ങൾ മാക്സ് ബേസ്, ടൗൺ ഹാൾ 12 മാക്സ് ബേസിനെ വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് 3-സ്റ്റാർ അടിക്കാൻ പറ്റും. വേണ്ട രീതിയിൽ കളിച്ചാൽ എല്ലാ ബേസിലും കിട്ടിക്കോളുന്നില്ല, പക്ഷേ എന്നാലും നമുക്ക് ഒട്ടുമിക്ക ബേസിലും നമുക്ക് കിട്ടും നല്ല രീതിയിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത്രക്കും ഓവർപവർഡായിട്ടുള്ള സ്ട്രാറ്റജിയാണ്. പിന്നെ ഈ ഒരു ബാറ്റിന് നോക്കാണ്ട് അവിടെ ഒരു ടൊർണാഡോയിൽ കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാറ്റിനെ ഒരിക്കലും നമ്മുടെ ഈ ഒരു മെയിൻ ആർമിയുടെ കൂടെ വിടരുത്. ഒന്നെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഇവിടുന്ന് വിടുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ലാസ്റ്റിലേക്ക് ചെയ്യുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അറ്റാക്കിന് നമുക്ക് ബാറ്റിനെ യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത് നോക്കി ഗൈസ്, എല്ലാ സൂപ്പർ ആർച്ചേഴ്സ് ഇലയുമാണ്. അതുപോലെ തന്നെ ഹീലേഴ്സിന് സ്വിച്ച് ഉണ്ട്, ക്യൂൻ ഉണ്ട്, വാർഡനുണ്ട്. അതുപോലെ ഗൈസ് ഒരു മിനിറ്റ് അധികം ടൈം ബാക്കിയുണ്ട്. രണ്ട് ഫ്രീ സ്പെല്ല് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. അത് ഞാൻ സ്വാഗ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബേസ് ഇവിടെ 3-സ്റ്റാർ അടിച്ചിട്ടുള്ളത്. ക്യൂനിൻ്റെ എബിലിറ്റി ലാസ്റ്റിലേക്ക് അടിക്കുകയും കൂടിയാണ് ചെയ്തത്. അത്രയും ഓവർപവർഡായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു സ്ട്രാറ്റജി. എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഈ സ്ട്രാറ്റജി. കാരണം എനിക്കിപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് മതിയാവുന്നില്ല. കാരണം അത്രയും എന്താ പറയുക, വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഈ ഒരു ആർമി തരുന്നതെന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ ഈ ഒരു ബേസാണ് ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബേസ് നോക്കേണ്ട ഒരു ഫുള്ളി മാക്സ്ഡ് ആയിട്ടുള്ള ടൗൺ ഹാൾ 11 ആണ്. ഒരു ലേ ഔട്ട് കുറച്ചൊരു സീനാണ്. എന്തായാലും നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ ബേസിൻ്റെ കോറിലായിട്ടാണ് ഈഗിൾ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈഗിള് കുറച്ച് സീനാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു സൈഡിൽ നിന്നായിട്ട് നമുക്ക് QC സ്റ്റാർട്ട് ചെയ്യാം. QC അല്ല, ജസ്റ്റ് ഒരു ക്യൂൻ വാക്കാണ് നമ്മൾ ചെയ്യുന്നത്, ചെറിയൊരു ഫണൽ സെറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള ട്രൂപ്സിനെ ഫുള്ള് ബേസിൻ്റെ കോറിലോട്ട് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ കളിക്കും എന്നുള്ള ചെറിയൊരു ഡൗട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ടൈം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ക്യൂനെ കൊടുക്കുക. ആ ഒരു ക്യൂനാണ് ചെറിയൊരു ഫണൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു ബേബി ഡ്രാഗണിന് അപ്പുറത്ത് കൊടുക്കുക. ക്യൂനെ ആ ഒരു സൈഡിൽ നിന്ന് വന്നിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഈ ഒരു നമ്മുടെ 6:00 അവിടെ നിന്നായിട്ട് ലോഗ് ലോഞ്ചർ ഇതൊക്കെ വിട്ടിട്ട് ബേസിൻ്റെ കോറിലോട്ട് ട്രൂപ്സിനെ കൊണ്ടുപോകാനാണ് എൻ്റെ പ്ലാൻ. നല്ല ഹിറ്റ് ഇടുന്നുണ്ട് നമ്മുടെ ക്യൂന്. റേജ് അവിടെ കൊടുക്കുക. ക്യൂനിൻ്റെ എബിലിറ്റി നമ്മൾ സേവ് ചെയ്യണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യൂനിൻ്റെ എബിലിറ്റി ലാസ്റ്റ് വരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂനിൻ്റെ എബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു സൈഡായിട്ട് ലോഗ് ലോഞ്ചറിനെ അതുപോലെ തന്നെ ഒരു ഐസ് ഗോളത്തിനെയും കൊടുക്കുക. ആ ഒരു കമ്പാർട്ട്മെൻറ്റൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ട്രൂപ്സിനെ ഫുൾ ഉള്ളിലോട്ട് കയറ്റി വിടാം. ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കുറച്ച് സ്നീക്കി ഗോബ്ലിൻസിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫണൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കിങ്ങിനെ കൊടുക്കുക. കിങ്ങിൻ്റെ അവിടെ ഒരു വാൾ ബ്രേക്കർ ഇല്ല, കിങ്ങിൻ്റെ കൂടെ മറ്റേതാണ്. എന്തായാലും കുഴപ്പമില്ല, കിങ് അവിടെ ഒരു ഫണൽ സെറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ എല്ലാ ട്രൂപ്സിനെ ഈ ഒരു സൈഡിൽ നിന്ന് ഡെപ്ലോയ് ചെയ്യുക. സൂപ്പർ ആർച്ചേഴ്സ് മുഴുവൻ ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ ആ ലോഗ് ലോഞ്ചർ നല്ലൊരു പാത്ത് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഹീലേഴ്സിൻ്റെ സ്വിച്ചും കിട്ടുന്നുണ്ട്. ഒരു ഈഗിളിൻ്റെ ഒരു ചെറിയൊരു ഹിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിച്ച് ആ ഒരു സ്പൈക്കി ബോൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഒരു ഫണൽ സെറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വാർഡൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിച്ച് റേറ്റ് സ്പെല്ലും ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അവിടെ ബേസിൻ്റെ കോറിലായിട്ട് ഒരു പോയിസൺ സ്പെല്ലും, അതുപോലെ തന്നെ അവിടെ നോക്കാണ്ട് നല്ലൊരു ഹീറ്റ് ഇടുന്നൊരു ഡെഡ്ലി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുറച്ച് സൂപ്പർ ആർച്ചേഴ്സ് മാത്രമാണ് ബേസിൻ്റെ ഉള്ളിലോട്ട് കയറിയത്. അപ്പോൾ എന്തായാലും ബാറ്റ്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പെട്ടെന്ന് തന്നെ ബാറ്റ്സ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഫ്രീ സ്പെല്ല് കൊടുക്കുക. അവിടെ ആ ഒരു ട്രൂപ്സൊക്കെ സ്റ്റെക്കായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഐസ് ഗോളത്തിൻ്റെ ആ ഒരു ഇതിൽ ഒരു ഫ്രീസും കൂടി നമുക്ക് അവിടെ കൊടുക്കാം. ഓ, ബാറ്റ്സ് കുറച്ചെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോയി. അതുപോലെ തന്നെ ആ ഒരു ട്രൂപ്സൊക്കെ ഇവിടെ സ്റ്റെക്കായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ കുറച്ച് ബാറ്റ്സൊക്കെ പെട്ടെന്ന് തന്നെ ചത്തിട്ടുണ്ട്. ഒരു ഫ്രീസും കൂടി അവിടെ കൊടുക്കുക. ആ ഒരു സിംഗിൾ ഇൻഫോൺ അത്രയും പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കിട്ടില്ല, കാര്യമില്ല. നമ്മുടെ ഒരുപാട് സൂപ്പർ ആർച്ചേഴ്സ് പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഒരു 5-8 സൂപ്പർ ആർച്ചോളം പുറത്തേക്കാണ് പോയത്. ഇപ്പോഴാണ് ഉള്ളിലോട്ട് കയറി വരുന്നത്. ക്യൂണിൻ്റെ എബിലിറ്റി അവിടെ നിന്ന് അടിച്ച്
സത്യം പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സൂപ്പർ ആർച്ചേഴ്സിൻ്റെ ആ ഒരു എന്താ പറയുക ഡെപ്ലോയ്മെൻറ്റ് കറക്റ്റ് ആയിരുന്നില്ല, ടൂപ്സ് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബാറ്റ് സ്പെല്ല് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബാറ്റ്സ് ഫുള്ളും ചാവാണുണ്ടായത്. അതുപോലെ തന്നെ നോക്കാണ്ട് ഇപ്പോൾ ഹീലേഴ്സ് ഫുള്ളുണ്ട്, അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരുപാട് സൂപ്പർ ആർച്ചേഴ്സും ഉണ്ട്, ക്യൂനുണ്ട്, വാർഡനുണ്ട്. ബേസ് ത്രീഷാറാവുന്നേർക്കും ഒരു മിനിറ്റ് ടൈം ബാക്കിയുണ്ട്. അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്ക് ആ ഒരു ഡെപ്ലോയ്മെൻറ്റിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നുകൊണ്ടാണ് ഇനിമേ നമുക്ക് കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് ത്രീഷാർ ഇടുന്നുണ്ട്. ഇത് നോക്കിയ കേസ് ഒരുപാട് ട്രൂപ്സ് അലയമാണ്. നമ്മുടെ ഒരു ക്യൂനുണ്ട്, വാർഡനുണ്ട്, ഒരു മിനിമം 5-8 സൂപ്പർ ആർച്ചേഴ്സെങ്കിലും അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഹീലേഴ്സിൻ്റെ സ്വിച്ചും കൂടെ ഉണ്ട്. ഈ ഒരു ആർമി വേറെ ലെവൽ തന്നെയാണ് കേസ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായം അറിയിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു അറ്റാക്ക് സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മൾ കുറച്ച് വാർ അറ്റാക്സ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു സ്ട്രാറ്റജി ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് വീഡിയോ സമൂഹം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.